ഹായ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേൺ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ എക്കണോമിക്സിലെ പാഠഭാഗങ്ങളുടെ ലാസ്റ്റ് ടൈം റിവിഷനാണ്. പ്ലസ് വൺ എക്കണോമിക്സിൽ ആകെ നമുക്ക് പഠിക്കാനുള്ളത് 19 പാഠങ്ങളാണ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻ്റ്, ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്നുള്ള ഭാഗത്ത് 10 പാഠങ്ങളും സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ട് ഒൻപത് പാഠങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 പാഠങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. സ്വാതന്ത്ര്യലബ്ധിക്കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 1990 വരെയും 91 ശേഷമുള്ള പുത്തൻ സാമ്പത്തിക വൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ, ഈ ഒരു 3 പാഠങ്ങൾ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് 1 പാഠം, ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധികാലത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ പാഠത്തിൽ 1950 വരെയുള്ള അവസ്ഥ, ദെൻ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ 50 മുതൽ 90 വരെയുള്ള അവസ്ഥ, ദെൻ 1991 ശേഷമുള്ള ഇന്ത്യൻ സാമ്പത്തിക രംഗം, ഇങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്തുള്ള ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എങ്ങനെയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറെക്കുറെ വികസനം സ്വയം പര്യാപ്തം സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു. ഇന്ത്യ ഓരോ നാട്ടുരാജ്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് സെൽഫ് സഫീഷ്യൻ്റ് ആണ് ബിഫോർ അറൈവൽ ഓഫ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിനെ ബ്രിട്ടീഷുകാർ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ താറുമാറാക്കി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിന് എക്കണോമിക് പോളിസിക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയത്തിൻ്റെ ദ്വിമുഖ ലക്ഷ്യങ്ങൾ എന്ന് ചോദ്യം വരാം. 1, ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഉറവിടമായിട്ട് ഇന്ത്യയെ ഉപയോഗപ്പെടുത്താം. അതായത് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി അയക്കുകയും ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ഇന്ത്യയിൽ അത് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റുകയും ചെയ്യുക. അപ്പോൾ ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കൊണ്ടുവരിക, അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോവുകയും ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റഴിക്കാനുള്ളൊരു വിപണിയായി ഇന്ത്യയെ രൂപപ്പെടുത്തുകയും ചെയ്യുക. ചോർച്ച സിദ്ധാന്തം, നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ സാമ്പത്തിക വിദഗ്ധരായിരുന്നു ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, അതുപോലെ ഫിൻലേഷ് റാസ്, വി കെ ആർ വി റാവു. ഇതിൽ ദാദാഭായ് നവറോജി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്രെയിൻ തിയറി, ഡ്രെയിൻ ഓഫ് വെൽത്ത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോവാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത്. ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചിട്ടുള്ളത് ദാദാഭായ് നവറോജിയാണ്, അത് ഓർത്ത് വെക്കുക. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത്. ഇനി ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യയുടെ വിവിധ മേഖലകൾ, സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളായിട്ടുള്ള പ്രൈമറി സെക്ടർ കാർഷിക മേഖല, സെക്കൻഡറി സെക്ടർ വ്യവസായ മേഖല, ദെൻ ടെറിഷറി സെക്ടർ സേവന മേഖല, ഇതിൻ്റെ അവസ്ഥകളാണ് നോക്കുന്നത്. കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ, കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലാണ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചൂഷണാത്മകമായിട്ടുള്ള ലാൻഡ് സെറ്റിൽമെൻറ്സ് ഭൂ സമ്പ്രദായങ്ങൾ. അതിനു വേണ്ടിയിട്ട് 3 സമ്പ്രദായങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജമീന്ദാരി സിസ്റ്റം, ദെൻ റൈറ്റ് വാരി, ദെൻ മഹൽ വാരി. ഇതൊന്ന് നോക്കി വെക്കുക. ഇത് മാച്ച് ദ ഫോളോയിങ് ഈ പാഠത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ജമീന്ദാരി സിസ്റ്റം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് വാരി സിസ്റ്റം എവിടെയാണ്, ഏത് മേഖലയിലാണ്, ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മഹൽ വാരി സിസ്റ്റം എന്ന്. ജമീന്ദാർ എന്നുള്ളത് കർഷകർക്കും ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ ഒരു ആൾക്കാർ, ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ പാട്ടം പിരിക്കുന്ന ആൾക്കാർ, അവരെയാണ് ജമീന്ദാർമാർ. ഒരു ജമീന്ദാറിൻ്റെ കീഴിൽ കുറേ ഭൂപ്രദേശങ്ങളുണ്ടാകും, അവിടെ നിന്നുള്ള നികുതി പിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനായിരിക്കും. റൈറ്റ് വാരി എന്ന് പറഞ്ഞാൽ കർഷകർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് നികുതി അടക്കുന്ന സംവിധാനമാണ്. മഹൽ വാരി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം മഹലായിട്ട് തീരുമാനിച്ച് അവർ ഗ്രാമമുഖ്യൻ നികുതി അടക്കുന്ന രീതിയാണ് മഹൽ വാരി.
അപ്പോൾ ഈ ചൂഷണം, ഇതൊക്കെ ചൂഷണാത്മകമായിട്ടുള്ള ലാൻഡ് സെറ്റിൽമെൻറ്റ്സാണ്. കൃഷി നഷ്ടമായാലും ലാഭമായാലും കർഷകർ ടാക്സ് അടക്കണം. അതുപോലെ തന്നെ ടാക്സ് പണ്ട് കാലത്തൊക്കെ സാധനങ്ങളെ കൊടുത്താൽ മതി, പണമായി തന്നെ. ഇപ്പോൾ ഭൂരഹിതരാക്കി, കർഷകരെ ഇത് ഭൂരഹിതരാക്കി, അവരുടെ പണം, അവരുടെ സ്ഥലം പണയം വെച്ചും അവർ എന്ത് ചെയ്യേണ്ടി വന്നു, അവർ ടാക്സ് അടയ്ക്കേണ്ടി വന്നു. പിന്നീട് അവർക്ക് ആ ഭൂമി, കൃഷിഭൂമി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. വളരെ മോശമായിട്ടുള്ള സാങ്കേതിക വിദ്യകളായിരുന്നു കർഷിക രംഗത്ത്. അതുപോലെ തന്നെ വളം ചേർക്കലില്ലായിരുന്നു, രാസവളം റെയിൻഫെഡായിട്ടുള്ള അഗ്രികൾച്ചറായിരുന്നു റെയിൻഫെഡ്. അതുകൊണ്ട് തന്നെ ജലസേചന സൗകര്യങ്ങൾ ഇല്ലാത്തത് മൂലം തന്നെ കൃഷി നശിച്ചിരുന്നു. കൃഷിയുടെ വാണിജ്യവൽക്കരണം, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ക്രോപ്പ്. ചോദിക്കും എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം? അതായത് ഫുഡ് ക്രോപ്പിന് പകരം നാണ്യവിള കൃഷി ചെയ്യുകയാണ്, അല്ല ഫുഡ് ക്രോപ്പ്, ഭക്ഷ്യവിളക്ക് പകരം ക്യാഷ് ക്രോപ്പ് കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കൃഷിയുടെ വാണിജ്യവൽക്കരണമെന്ന് മെയിനായിട്ട് പറയുന്നത്. ഇനി വ്യവസായ മേഖല ഉണ്ടായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. വ്യവസായ മേഖല, ഇന്ത്യയിൽ കരകൗശല മേഖല പാടെ നശിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ രഹിതരാക്കുകയും ചെയ്തു. ഇന്ത്യയിലുള്ള കൈത്തറി വ്യവസായം നമുക്കറിയാം തുന്നൽ മേഖലയിലുള്ളതാണ്. പക്ഷേ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് കോട്ടൺ കടത്തി കൊണ്ടുപോയി ബ്രിട്ടനിൽ നിന്ന് അത് ഫിനിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലായിട്ട്, ഡ്രസ് മെറ്റീരിയലായിട്ട് റെഡിമെയ്ഡ് ഡ്രസ്സുകളാക്കി തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ചീപ്പ് റേറ്റിൽ വിൽക്കുമ്പോൾ ഇന്ത്യയിലുള്ള കൈത്തറി വ്യവസായ മേഖല പാടെ നശിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാരെ തൊഴിൽ രഹിതരാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് തദ്ദേശീയ ഉൽപ്പന്നേക്കാൾ വില കുറഞ്ഞ വിദേശ നിർമ്മിത, നമുക്ക് വിദേശത്തുനിന്ന് ലഭിക്കുന്ന, വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന വില കുറഞ്ഞ വിദേശ നിർമ്മിത സാധനങ്ങൾ ലഭിച്ചതോടുകൂടി അതിലേക്ക് ജനങ്ങൾ മാറാൻ തുടങ്ങി. വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്ക് കുറവായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് വികസിതമായി. ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിലെ ഒരു പ്രധാന നായികക്കല്ലായിരുന്നു 1907 ടിസ്കോ. ഓക്കെ, ടിസ്കോ എന്നുള്ള ജംഷഡ്ജി ടാറ്റ 1907 ജംഷഡ്പൂരിൽ സ്ഥാപിച്ച ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നുള്ളത്. വിദേശ വ്യാപാരം നമുക്കറിയാം ബ്രിട്ടനുമായിട്ട് മാത്രമായിരുന്നു കയറ്റുമതി ഇറക്കുമതി കൂടുതലായിട്ടുള്ളത്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കയറ്റുമതി ഇറക്കുമതിയിലെ അമിത ചുങ്കം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടം ആ രാജ്യങ്ങൾക്ക് നഷ്ടമായതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി കച്ചവടത്തിൽ ഏർപ്പെടാൻ ആരും ധൈര്യപ്പെട്ടില്ല. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത പരുത്തി, സിൽക്ക്, കമ്പിളി രോമങ്ങൾ, നീലം എന്നിവ കയറ്റുമതി ചെയ്യുമ്പോൾ പരുത്തി തുണിയായിട്ടും കമ്പിളി വസ്ത്രങ്ങളായിട്ടും ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന ലഘുയന്ത്രങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യ വിപണിയായി എന്നുള്ള. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രധാനപ്പെട്ട ജനസംഖ്യ സൂചികളും സാമൂഹ്യ വികസനവും. ഒരു നമ്മൾ സോഷ്യോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ജനസംഖ്യയുടെ വിവിധ ഘട്ടങ്ങൾ. 1-ാം ഘട്ടം, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ജനങ്ങൾ ജനിക്കുന്നു, കൂടുതൽ ആൾക്കാർ മരിക്കുന്നു, കൂടുതൽ ജനനം കൂടുതൽ മരണമാകുമ്പോൾ ജനസംഖ്യയിൽ കുറവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2-ാം ഘട്ടത്തിൽ കൂടുതൽ ആൾക്കാർ ജനിക്കുന്നുണ്ട്, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം മൂലം കുറഞ്ഞ ആൾക്കാരുടെ മരണം മാത്രമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്, ജനസംഖ്യ വർദ്ധിക്കുന്നു സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജാണ് മരണ നിരക്ക് കുറയുന്നു, ഗണ്യമായി കുറയുന്നു, ജനന നിരക്കും ഗണ്യമായി കുറയുന്നു, ജനസംഖ്യയിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഡെവലപ്ഡ് നേഷൻസൊക്കെ തേർഡ് സ്റ്റേജിലാണ്, ഡെവലപ്പിംഗ് നേഷൻസൊക്കെ സെക്കൻഡ് സ്റ്റേജിലാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ, ബ്രിട്ടീഷുകാരുടെ സമയത്ത് സാക്ഷരത വളരെ കുറവായിരുന്നു, 16%, സ്ത്രീ സാക്ഷരത 7%, വളരെ വലിയ മരണനിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ശിശു മരണ നിരക്ക് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 218 കുട്ടികൾ മരണപ്പെടുന്ന, ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു, 40 വയസ്സ് ആയിരുന്നു ഏകദേശം ആയുർദൈർഘ്യമായിട്ടുള്ളത്. ഇനി അടിസ്ഥാന സൗകര്യ വികസനമാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്തത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 1853 ബോംബെ ടു താന ഫസ്റ്റ് റെയിൽവേ സർവീസ് ആരംഭിക്കുകയുണ്ടായി. പക്ഷേ ഇതെല്ലാം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, സൈന്യങ്ങളെ പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സാധനങ്ങൾ കടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിതമായി, കമ്പി തപാൽ വികസിതമായി,
തുറമുഖങ്ങളെ വികസിതമായി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ദെൻ രണ്ടാമത്തെ പാഠത്തിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ 1950 മുതൽ 1990 വരെയാണ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം താറുമാറായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു അന്നത്തെ നേതാക്കന്മാർ മുന്നേറുന്നത്. നമുക്ക് മുമ്പിലുണ്ടായിരുന്ന, ലോകത്തിന് മുമ്പിലുണ്ടായിരുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റിക് എക്കോണമിയും ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയും. ആദ്യം അത് നോക്കുക, ക്യാപിറ്റലിസം സോഷ്യലിസമാണ്. സോഷ്യലിസം, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉൽപ്പാദന ഉപാധികളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മുതലാളിമാർ, മാർക്കറ്റാണെന്ന്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ഉപാധികളെല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നന്മകൾ എടുത്തിട്ട്, നല്ല വശങ്ങൾ എടുത്തിട്ട് ഒരു മിക്സ്ഡ് എക്കോണമിയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. മിശ്ര സമ്പത്ത് വ്യവസ്ഥയായിരുന്നു നമ്മുടെ നേതാക്കന്മാർ ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ക്യാപിറ്റലിസത്തിൻ്റെയും നല്ല ഭാഗങ്ങളും അതുപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെയും നല്ല ഭാഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സാമ്പത്തിക രംഗമായിരുന്നു നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ 1950 പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യയെ മുന്നോട്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമായി. ഇന്ത്യയുടെ പ്ലാനിംഗ് ആരംഭിച്ചത് 5-year പദ്ധതിയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്, പഞ്ചവത്സര പദ്ധതിയായിരുന്നു. 1951 ഇത് ആരംഭിച്ചത്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച, നവീകരണം, സ്വാശ്രയത്വം, ഇക്വിറ്റി, നീതി. ഓക്കെ, ഈ തരത്തിലായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കും സാധാരണ എസ്എ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്നുള്ളത്? അത് സാമ്പത്തിക വളർച്ചയാണ്, എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്, നവീകരണമാണ്, അതുപോലെ തന്നെ മോഡേണൈസേഷൻ, സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് ആണ്, അതുപോലെ തന്നെ ഇക്വിറ്റി, നീതിയാണ്. സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാം. സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയായിട്ടുള്ള വ്യാവസായിക മേഖല, സേവന മേഖല എന്നിവയുടെ സംഭാവനകൾ അടങ്ങിയതാണ് GDP. ഓക്കെ, GDP എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ കാർഷിക മേഖലയും വ്യാവസായ മേഖലയും സേവന മേഖലയും എന്നിവയുടെ സംഭാവനകളാണ്. GDPയുടെ ഘടനാപരമായിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയും. ഓക്കെ, അതായത് ഒരു സമ്പത്ത് വ്യവസ്ഥ വളരുമ്പോൾ, അതായത് ആദ്യം കാർഷിക മേഖല വളർന്ന് വ്യവസായ മേഖല വളർന്ന് സേവന മേഖലയിലേക്ക് എത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. ഒരു സമ്പത്ത് വ്യവസ്ഥ വളരുമ്പോൾ കാർഷിക മേഖലയുടെ സംഭാവന കുറയുകയും വ്യവസായ മേഖലകളുടെ ഇത് വർദ്ധിക്കുകയും ആണ് ചെയ്യുന്നത്. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച എന്നുള്ളത്. നവീകരണം എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. നവീകരണം നടപ്പിലാക്കുമ്പോൾ ഉൽപ്പാദനക്ഷമത ഉയരുന്നു എന്നാണ്. സ്വയാശ്രയത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ, ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യ വിദേശീയ സാങ്കേതിക വിദ്യകൾ, വിദേശ മൂലധനം, വിദേശ വിഭവങ്ങൾ ആശ്രയിക്കുകയുണ്ടായില്ല. ഇറക്കുമതി ചെയ്യേണ്ട വസ്തുക്കൾക്ക് ബദൽ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു നയമാണ്, ഒരു ബദൽ സംവിധാനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. പക്ഷേ 1991 ശേഷം ഈ രീതിയിൽ നമ്മൾ മാറ്റം വന്നു. അതാണ് അടുത്ത പാഠത്തിൽ. അപ്പം മറ്റൊരു സ്വയാശ്രയത്വം, നമുക്ക് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾ തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സാ സൗകര്യം എന്നിവ ഓരോ പൗരനും ലഭ്യമാക്കേണ്ടത്, ഇതിനെ നീതി കൈവരുത്തുക എന്നാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ പ്രധാനം. അപ്പോൾ ഈ പാഠത്തിൽ ഏറ്റവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സാമ്പത്തിക നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കാനുള്ളത് ഭൂപരിഷ്കരണം. എന്താണ് ഭൂപരിഷ്കരണം? ലാൻഡ് ഫോർ ടില്ലേഴ്സ്, ഭൂമി കർഷകന് എന്നുള്ള 1950 ഭൂവിതരണത്തിലെ നീതി എന്നായിരുന്നു ഭൂപരിഷ്കരണ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കൃഷിക്കാരൻ്റെ ഭൂമി, ലാൻഡ് ഫോർ ടില്ലേഴ്സ് എന്നായിരുന്നു ഭൂപരിഷ്കരണത്തിൻ്റെ മുദ്രാവാക്യം. ഇനി ഹരിത വിപ്ലവം. 1960 സാമ്പത്തികമായിട്ട് ഭക്ഷ്യ സമ്പൽ സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ട് അവലംബിച്ചതാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം കർഷകർക്ക് ഉൽപ്പാദനത്തിൻ്റെ ഗണ്യമായിട്ടുള്ള പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ കാർഷിക തന്ത്രമാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ, സൽഫലങ്ങൾ ആദ്യം നോക്കാം.
ഭക്ഷ്യധാന്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി. വിപണിയിൽ വിറ്റഴിക്കാൻ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കലുണ്ടായി, കൂടുതൽ മിച്ചം സംഭവിച്ചു. അതുപോലെ തന്നെ ഇറക്കുമതിയിലും ഭക്ഷ്യസഹായത്തിലുമുള്ള മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയത്വം കുറഞ്ഞു. അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞത് ഇന്ത്യയിലെ ദരിദ്രജനവിഭാഗങ്ങൾക്ക് ഇതിൻ്റെ ദോഷങ്ങളുണ്ട്. ഇതിൻ്റെ ദോഷങ്ങളും കൂടി നോക്കി വെക്കുക. ഹരിത വിപ്ലവത്തിൻ്റെ ദോഷങ്ങൾ, വലിയ കർഷകർ കൂടുതൽ ധനികരാക്കി എന്നുള്ളതാണ്. ഇതിൻ്റെ സൽഫലങ്ങളൊന്നും സാധാരണ കർഷകർക്ക് ലഭിച്ചില്ല എന്നുള്ളതൊക്കെ ഉണ്ട് ഇതിൻ്റെ ദോഷങ്ങൾ. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തായാലും നോക്കി വെക്കണം. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തായാലും ചോദ്യം വരും. ഇനി ഇൻഡസ്ട്രിയൽ പോളിസി 1956 അതൊന്ന് നോക്കും. 1956 വ്യവസായ നയപ്രഖ്യാപം വ്യവസായങ്ങളെ മൂന്നായി തരംതിരിച്ചു. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളത്, സ്വകാര്യ മേഖലക്കും പൊതുമേഖലക്കും ഒരുപോലെ നടത്താനാവുന്നത്, അപ്പോൾ ബാക്കിയുള്ള വ്യവസായ സംഘടനകളും സ്വകാര്യ മേഖലക്കായിട്ട് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ദെൻ ചെറുകിട വ്യവസായങ്ങൾക്ക് ചെറിയ തോതിലുള്ള മൂലധനം കൊണ്ട് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കും. അതായത് ഗ്രാമീണ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു വ്യവസായം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ കാലം തൊഴിൽ നൽകാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെറിയ തോതിലുള്ള മൂലധനം കൊണ്ട് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കും. അത് കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യും. കൃഷി എന്ന് പറഞ്ഞാൽ 6 മാസം സീസണൽ എംപ്ലോയ്മെൻ്റ്. പക്ഷേ ഒരു വ്യവസായം എന്നുള്ളത് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ സമയം തൊഴിൽ നൽകുന്നത് കൊണ്ട് തന്നെ ചെറുകിട വ്യവസായങ്ങൾക്കുണ്ട് പ്രസക്തി. ഇത് ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തിനും ക്ഷേമത്തിനും സഹായിച്ചു. ഓക്കെ, ദെൻ ഇതിൽ പറയുന്നത് അടുത്തതായി പറയുന്നത് വ്യാപാര ഇറക്കുമതി. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇറക്കുമതി ബദൽ. 1990 വരെ ഇറക്കുമതി ബദൽ സംവിധാനമായിരുന്നു. അതായത് നമ്മൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ വസ്തുവിനെ പകരമായിട്ട് ഒരു ബദൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോൾ ഇതിനാണ് ഇറക്കുമതി നയം എന്ന് പറയുന്നത്. ഓക്കെ, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി താരിഫും കോട്ടയും ഇറക്കുമതി. താരിഫ് എന്ന് പറഞ്ഞാൽ ചോദ്യം വരും, കയറ്റുമതിക്കും ഇറക്കുമതിക്കും എടുക്കുന്ന ചുങ്കമാണ്, ഒരു ടാക്സാണ് താരിഫ് എന്നുള്ളത്. അതുപോലെ തന്നെ കോട്ട എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവിലോ എണ്ണത്തിലോ ഉള്ള നിയന്ത്രണമാണ് കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പുറമേ നല്ല മഴയായത് കൊണ്ട് റെക്കോർഡിങ് ശരിയായിട്ട് രീതിയിൽ നടക്കുന്നില്ല. അടുത്ത ഇതിൽ ബാക്കിയുള്ള പാഠങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.